വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ ധാരണയായെന്ന് മുഖ്യമന്ത്രി, പ്രാഥമിക നടപടികൾ ആരംഭിച്ചെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാമെന്നുള്ള അറിയിപ്പാണ് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ജീവൻ പറഞ്ഞുകൊള്ളൂ. ജീവനിലേക്ക് വരാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ ധാരണയായെന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. ഇതിനുവേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്തയിലേക്ക് വരാം. ശിവസേന എൻഡിഎ വിടുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ ഏക ശിവസേനാംഗം അരവിന്ദ് സാവന്ത് രാജിവെച്ചു. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് എൻസിപി മുന്നോട്ട് വെച്ച ഉപാധി അംഗീകരിച്ചാണ് നടപടി. അതേസമയം സോണിയാഗാന്ധി കോൺഗ്രസ് എംഎൽഎമാരുടെ അടിയന്തര യോഗം ദില്ലിയിൽ വിളിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, എൻഡിഎയിൽ നിന്നും അരവിന്ദ് സാവന്ത് രാജിവെച്ചിരിക്കുന്നു. ശിവസേന കോൺഗ്രസുമായുള്ള സഖ്യത്തിന് ഉള്ള നീക്കങ്ങൾ നടത്തുന്നു. എൻസിപിയുടെ ഉപാധികൾ അംഗീകരിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഇപ്പോൾ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി യോഗം ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ സോണിയാഗാന്ധിയുടെ ബസ്സിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ കൂടി ഈ ഒരു യോഗത്തിൽ, പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ സോണിയാഗാന്ധിയുടെ ബസ്സിൽ എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു സാഹചര്യം അനുസരിച്ച് ശിവസേനയ്ക്ക് പിന്തുണ നൽകണമോ വേണ്ടതോ എന്ന ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം മഹാരാഷ്ട്രയിൽ എൻ സി പിയും അവരുടെ കോൺഗ്രസ് യോഗം ചേരുന്നുണ്ട്. അതായത് ബി ജെ പി ഇത്തവണ സർക്കാർ രൂപീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോ ശിവസേനയ്ക്കാണ് ഇനി സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു അവകാശമുള്ളത്. ശിവസേനയെ ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് 7-ന് ശിവസേനയ്ക്ക് അവരുടെ ഒരു ഭൂരിപക്ഷം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് എൻ സി പി കോൺഗ്രസ് സഖ്യവുമായി ഏതെങ്കിലും തരത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്ന സാധ്യതകളെല്ലാം ശിവസേന തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ സി പി ശിവസേനയ്ക്ക് മുന്നിൽ ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചത് ഇത്തരത്തിൽ സർക്കാർ രൂപീകരിക്കണം അല്ലെങ്കിൽ ശിവസേനയ്ക്ക് പിന്തുണ നൽകണം എന്നുണ്ടെങ്കിൽ ശിവസേന ബി ജെ പിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് എൻ സി പി മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശിവസേന ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ശിവസേനയ്ക്കുള്ള ഏക കേന്ദ്രമന്ത്രി അരവിന്ദ് സാവന്ത് തന്റെ രാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ഇത്തരത്തിൽ രാജി പ്രഖ്യാപിച്ചതിന് ശേഷം ബി ജെ പിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ എൻ സി പി കോൺഗ്രസ് സഖ്യത്തിന്റെ ഒരു പിന്തുണ നേടിയെടുത്തുകൊണ്ട് സർക്കാർ രൂപീകരിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ശിവസേന എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ അധ്യക്ഷതയിൽ അവരുടെ ശിവസേന എം എൽ എമാരുടെ യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എൻ സി പി പ്രതികരിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ കോൺഗ്രസ് സമിതി യോഗം കഴിഞ്ഞിട്ട് അവരുടെ കോൺഗ്രസിന്റെ ഒരു തീരുമാനം കൂടി അറിഞ്ഞ ശേഷം ആയിരിക്കും ശിവസേനയ്ക്ക് പിന്തുണ നൽകണം എന്ന കാര്യം തീരുമാനിക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ എൻ സി പിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നു നിൽക്കുന്നത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശിവസേനയ്ക്ക് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസിന് ചില പ്രതിസന്ധികളുണ്ട്. പ്രധാനമായും രണ്ട് പാർട്ടികളുടെയും ഐഡിയോളജി ഒരുമിച്ച് ചേർന്നു പോകുന്ന ഒരു ഐഡിയോളജിയല്ല. അതുകൊണ്ട് തന്നെ ശിവസേനയ്ക്ക് പിന്തുണ നൽകാൻ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ കോൺഗ്രസിന്റെ ചില മുതിർന്ന നേതാക്കൾക്കും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കും എല്ലാം തന്നെ വലിയ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കോൺഗ്രസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ശിവസേനയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് എൻ സി പി ശിവസേനയ്ക്ക് പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ ബി ജെ പി പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനെ പുറത്തു നിന്ന് പിന്തുണയ്ക്കാം. ഈ ഒരു നിലപാടിലെ കാര്യത്തിൽ കോൺഗ്രസ് എത്തിച്ചേരുക എന്നാണ് നമുക്ക്
ലഭിച്ചിട്ടുള്ള സൂചനകൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചില നേതാക്കൾ അവരുടെ ഒരു പ്രതികരണം, അതായത് കോൺഗ്രസ് ശിവസേനയുമായി കൈപ്പെടുത്തരുത് അല്ലെങ്കിൽ ശിവസേനയ്ക്ക് പിന്തുണ നൽകരുത് എന്ന തരത്തിൽ കോൺഗ്രസിന്റെ തന്നെ ചില ഉന്നത നേതാക്കൾ ഇതിനോടൊപ്പം തന്നെ പരസ്യ പ്രസ്താവനകൾ കൂടി നടത്തിയ ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏത് തരത്തിൽ ശിവസേനയ്ക്ക് പിന്തുണ നൽകണമെങ്കിൽ അത് ബി ജെ പി മുഖ്യശക്തമായി കണ്ടുകൊണ്ട് പുറത്തു നിന്ന് സർക്കാരിന് ഒരു പിന്തുണ നൽകുന്ന നിലയിലെ കരുത്തിൽ കോൺഗ്രസ് പോകുക. അതേസമയം നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ വസ്തുതയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ഒരു വ്യക്തത വരും. വിഷ്ണു, മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചകളെല്ലാം തന്നെ വളരെ നിർണായകമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ശരത് പവാറും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതിനുശേഷം പവാർ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയും ഒക്കെയാണ്. ഇത് എപ്പോഴായിരിക്കും നടക്കുന്നത്? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ, ഇന്ന് വളരെ നിർണായകമായ മഹാരാഷ്ട്രയുടെ തന്നെ ഭാവി, രാഷ്ട്രീയ ഭാവി ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും തുടക്കത്തിൽ ആദ്യത്തെ യോഗങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം, അതോടൊപ്പം തന്നെ എൻ സി പിയുടെ കോർ കമ്മിറ്റി യോഗം, ശിവസേന ഉദ്ധവ് താക്കറെ വിളിച്ചിട്ടുള്ള ശിവസേന എം എൽ എമാരുടെ യോഗം, അതോടൊപ്പം തന്നെ ഇന്ന് ബി ജെ പി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വസതിയിൽ കോർ കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രധാനമായിട്ടുള്ള നാല് യോഗങ്ങളാണ് രാവിലെ തന്നെ നടത്തുക. അതിനുശേഷം ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും പാർട്ടികൾ തമ്മിലുള്ള യോഗങ്ങൾ. അതായത് നേരത്തെ പ്രിയ തന്നെ സൂചിപ്പിച്ച പോലെ എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും ഉദ്ധവ് താക്കറെയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ പ്രധാനമായും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കോൺഗ്രസും എൻ സി പി തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. അതായത് ഇവർ ശിവസേനയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യം എൻ സി പിയും കോൺഗ്രസും അവരുടെ മീറ്റിംഗിൽ ചേർന്ന ശേഷം ഒരുമിച്ച് ഒരു നിലപാടിലേക്ക് എത്തും. അതായത് ശിവസേനയ്ക്ക് ഏത് തരത്തിലുള്ള പിന്തുണ നൽകണം എന്നൊരു കാര്യത്തിൽ എൻ സി പിയും കോൺഗ്രസും കൂടിയാലോചിച്ച ശേഷമായിരിക്കും അവരൊരു സംയുക്തമായിട്ട് ഒരു നിലപാട് വ്യക്തമാക്കുക. ഈ ഒരു നിലപാട് ഒരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ എൻ സി പി ഇപ്പോൾ ആവശ്യപ്പെടുന്ന പോലെ തന്നെ, ശിവസേന ബി ജെ പിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണ നൽകാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുറത്തു നിന്ന് ശിവസേനയെ പിന്തുണയ്ക്കാം. ഈ രണ്ടും ഏതെങ്കിലും ഒരു തലത്തിലേക്കായിരിക്കും കോൺഗ്രസ് എൻ സി പി സഖ്യം ഒരു നിലപാട് വ്യക്തമാക്കുക. അതേസമയം ഇവരുടെ ഒരു നിലപാട് ബി ജെ പിക്ക് ഏറെക്കുറെ സ്വീകാര്യമായിരിക്കും, ശിവസേനയ്ക്ക് ഏറെക്കുറെ സ്വീകാര്യമായിരിക്കും. പക്ഷേ ശിവസേന നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് തന്നെ ശിവസേന ഒരു ഫോർമുലയായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് മുഖ്യമന്ത്രിസ്ഥാനം ശിവസേനയ്ക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം എൻ സി പിക്കും, അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം, ഇത്തരത്തിലേക്കുള്ള ഒരു ഫോർമുലയാണ് ഇപ്പോൾ ശിവസേന ഇവർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനി ഇവരുടെ ഒരു പ്രതികരണം വന്നു, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങളും എൻ സി പിയും കോൺഗ്രസും സ്വീകരിച്ചുകൊണ്ട് ശിവസേനയ്ക്ക് ഒരു പിന്തുണ നൽകുമോ എന്ന കാര്യത്തിൽ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരും. പ്രിയ, വിഷ്ണു, അതുപോലെ ശിവസേന എന്തുവന്നാലും മഹാരാഷ്ട്രയിൽ സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും ശിവസേനയോടുള്ള സഖ്യത്തിൽ എതിർപ്പുണ്ട്. ശിവസേനയുമായും ബി ജെ പിയുമായും യാതൊരു തരത്തിലുള്ള സഖ്യവും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ശിവസേനയ്ക്ക് സഖ്യം പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ശിവസേനയുടെ നീക്കം ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക? പ്രിയ, അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വരുന്ന ഒരു ചോദ്യം. അതായത് കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്തവണ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു സഖ്യത്തിന് വ്യക്തമായ ഒരു ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല. ശിവസേനയ്ക്കുള്ളത് 57 സീറ്റുകളാണ്. അതേസമയം ശിവസേനയ്ക്ക് 56 സീറ്റുകളും എൻ സി പിക്ക് 54 സീറ്റുകളുമാണ് ഉള്ളത്. ഇത്തരത്തിൽ എൻ സി പിയും ശിവസേനയും എൻ സി പി ശിവസേനയ്ക്ക് ഒരു പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ പോലും കോൺഗ്രസിന്റെ കൂടി ഒരു പിന്തുണ ഇല്ലാതെ ശിവസേനയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ
ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു പിന്തുണ നൽകാൻ തീരുമാനിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ശിവസേനയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ പോകാത്ത കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണത്തിലേക്കും രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിലേക്ക് വരും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശിവസേന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും NCP കോൺഗ്രസ് സഖ്യത്തെ ഒപ്പം നിർത്തുക എന്ന ഒരു നിലയിലേക്ക് ശിവസേന എത്തിക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പൂർണ്ണതകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനം, അത് ശിവസേന ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഉറച്ചു നിന്നിട്ടുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഇത്ര വലിയ ഒരു രാഷ്ട്രീയ നാടകങ്ങളെല്ലാം തന്നെ അരങ്ങേറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ശിവസേന കയ്യിൽ വെച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം NCPക്കും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസിന് നൽകിയുള്ള ഒരു ഫോർമുലയിലേക്കാണ് ശിവസേന മുന്നോട്ട് പോകുന്നത്. പക്ഷേ മറ്റൊരു പ്രധാന വിഷയമുള്ളത് ഈ ഒരു അംഗബലം നോക്കുമ്പോൾ ശിവസേനയ്ക്കുള്ളത് 56 MLA മാത്രം, പക്ഷേ NCP കോൺഗ്രസ് സഖ്യത്തിന് 97 MLA. ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സഖ്യം ശിവസേന NCP കോൺഗ്രസ് സഖ്യം ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശിവസേനയെക്കാട്ടും അംഗബലം കൂടുതലുള്ളത് NCP കോൺഗ്രസ് സഖ്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർക്ക് NCP കോൺഗ്രസ് സഖ്യത്തിലെ ആർക്കെങ്കിലും ഒരു മുഖ്യമന്ത്രി വേണം എന്നൊരു ഡിമാൻഡ് പോലും ശിവസേനയ്ക്ക് വെക്കാൻ ഇവർക്ക് കഴിയും എന്ന ഇപ്പോൾ ഇവർക്ക് മുന്നിലുണ്ട്. അതായത് NCPക്കും കോൺഗ്രസിനും അവരുടെ എന്താണ് ആവശ്യമെന്നുള്ളത് ശിവസേനയോട് ഡിമാൻഡ് ചെയ്യാൻ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഈ രണ്ട് NCP കോൺഗ്രസ് സഖ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ ഒരു പിന്തുണ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഡിമാൻഡുകളാകും NCP കോൺഗ്രസ് സഖ്യം മുന്നോട്ട് വയ്ക്കുക, അത് അത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം ശിവസേനയ്ക്ക് സ്വീകാര്യമാകുമോ, ഈ കാര്യങ്ങളെല്ലാം ശരി, വളരെ വ്യക്തമാണ് വിഷ്ണു. മഹാരാഷ്ട്രയിൽ തിരക്കിട്ട ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. നിർണായക നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളുടെ ഉന്നതതല യോഗമൊക്കെ ചേർന്നു. ശിവസേന NDA വിടുന്ന ഒരു തീരുമാനവും ഉണ്ടായിരിക്കുന്നു. അരവിന്ദ് സാവന്ത്, കേന്ദ്രമന്ത്രി അരവിന്ദ് സാവന്ത് രാജിവെച്ചിരിക്കുന്നു. ശിവസേനയും BJP യുമായി യാതൊരു തരത്തിലുള്ള കൂട്ടുകെട്ടിനും ഇല്ലെന്നാണ് ശിവസേന പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശിവസേന BJP യുമായുള്ള എല്ലാ കൂട്ടുകെട്ടുകളും വിടുകയാണെങ്കിൽ NCP സഖ്യത്തിന് തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് അരവിന്ദ് സാവന്ത് രാജിവെച്ചിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് നേതാക്കളും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇന്ന് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനം തന്നെയാണ് ഇന്ന്. എങ്ങനെയാണ് മഹാരാഷ്ട്രയിലേക്ക് ഉറ്റുനോക്കുകയാണ് എല്ലാ ആൾക്കാരും. ശിവസേന NDA വിടുന്നു, എന്ത് ശിവസേന എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള, കോൺഗ്രസ് സഖ്യം പ്രഖ്യാപിച്ചില്ല എങ്കിൽ ശിവസേന എങ്ങനെ മുന്നോട്ട് പോകും എന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. അരവിന്ദ് സാവന്ത് കേന്ദ്രമന്ത്രിയായിരുന്ന ശിവസേനയുടെ ഏക കേന്ദ്രമന്ത്രിയായിരുന്ന അരവിന്ദ് സാവന്ത് രാജിവെച്ചിരിക്കുന്നു. സർക്കാർ രൂപീകരണത്തിന് NCP മുന്നോട്ട് വച്ച ഉപാധി അംഗീകരിച്ചാണ് അരവിന്ദ് സാവന്തിന്റെ രാജി. സമയം സോണിയാഗാന്ധി കോൺഗ്രസ് MLA മാരുടെ അടിയന്തര യോഗം ദില്ലിയിൽ വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് BJP യുമായോ അല്ലെങ്കിൽ ശിവസേനയുമായോ യാതൊരു തരത്തിലുള്ള സഖ്യത്തിനും വേണ്ട എന്നാണ് കോൺഗ്രസിലെ മിക്ക മുതിർന്ന നേതാക്കളുടെയും തീരുമാനം. വിഷയത്തിൽ പ്രതികരണവുമായി രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് പ്രതികരിക്കുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് കോൺഗ്രസ് ശിവസേനയ്ക്ക് സഖ്യം പ്രഖ്യാപിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ശിവസേനയുടെ ദിക്കം, എങ്ങനെ നോക്കിക്കാണുന്നു ഇതിന്? ഇനി ഇപ്പോൾ NDAയിൽ നിൽക്കാൻ ശിവസേനയ്ക്ക് കഴിയില്ല എന്നാണ് രാഷ്ട്രീയ സൂചകങ്ങൾ. വേറെ വഴിയില്ല ശിവസേനയ്ക്ക്, കാരണം ശിവസേന അത്രയും ബലം പിടിച്ചിരിക്കുകയും BJPയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ BJPക്ക് അത്തരത്തിൽ ചോദിക്കാനായില്ല. അധികം പ്രവർത്തിക്കാതെ കോൺഗ്രസിനും NCPക്കും നല്ലതുപോലെ സീറ്റ് കിട്ടുകയും ചെയ്യും. ശരത് പവാർ അവിടെ വലിയൊരു രാഷ്ട്രീയ ശക്തി കേന്ദ്രമായി തുടരുന്നു.
കോൺഗ്രസിലെ നേതാക്കന്മാരാരും അവിടെ ചെന്നില്ല എന്ന് ഓർക്കണം. എന്നിട്ടും അവിടെ ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതിന്റെ അർത്ഥം കോൺഗ്രസിന് ഇപ്പോഴും ഒരു ശക്തിയുണ്ട്. മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ശക്തിയും പഴയ ഓജസ്സും ഒക്കെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിവസേന ഇതുപോലൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. മഹാരാഷ്ട്ര തങ്ങളുടെ ഘട്ടമാണ്, ശിവസേനയുടെ ഘട്ടമാണ്. അവിടെ ബി ജെ പി കയറി അധികം ആളാവൻ നോക്കണ്ട എന്നുള്ള ഒരു സന്ദേശമാണ് ശിവസേന നൽകുന്നത്. അത് തന്നെ ജനങ്ങളുടെ ഇടയിൽ ബി ജെ പി ഭരണത്തോട് കേന്ദ്ര ഭരണത്തോട് ഒരു അതൃപ്തി, അത് ദേശത്തെ രാജ്യത്തെ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. അതിന്റെ ഒരു പ്രകടനം കൂടിയായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ബി ജെ പിക്ക് പഴയ ഊർജ്ജമില്ല എന്ന് മനസ്സിലാക്കി തന്നെയാവണം ശിവസേന ഇതുപോലൊരു കർശന നടപടി നിലപാട് സ്വീകരിക്കുന്നത്. അതിന് അകത്തു നിന്നോ പുറത്തു നിന്നോ കോൺഗ്രസും എൻ സി പിയും പിന്തുണയ്ക്കുകയാണ് തീർച്ചയായിട്ടും ഒരു മറിച്ച് ശിവസേനയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ പറ്റും. അത് തന്നെയാണ് ശിവസേനയുടെ കണക്കൂട്ടലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ബി ജെ പി അല്ല ശിവസേനയുമായുള്ള ശത്രുതയൊക്കെ മറന്ന് ഒരു സഖ്യം തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? ണോ അതോ സഖ്യത്തിന് എൻ സി പിയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കട്ടെ ശിവസേന? കോൺഗ്രസ് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയല്ല കോൺഗ്രസ് നേതാക്കളൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു ഗവൺമെന്റ് ഉണ്ടാവണം, ഗവർണർക്ക് രാഷ്ട്രപതി ഭരണം പറ്റില്ല, അത് തന്നെയാണ് കോൺഗ്രസിന്റെയും ആവശ്യം. തന്നെയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഗോവ അതുപോലെ പല സംസ്ഥാനങ്ങളിലും കർണാടക ബി ജെ പി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഒരു വർഷമില്ലെങ്കിൽ പോലും ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കാൻ കോൺഗ്രസ്സുകാരെ ചാക്കിട്ട് പിടിക്കുകയും അടർത്തി കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്ത് രാഷ്ട്രീയം കോൺഗ്രസ്സുകാർ നേരിട്ട് കണ്ടതാണ്. അതിനൊക്കെ ഒരു പകരം ചോദിക്കാനുള്ള അവസരമായിട്ടും കോൺഗ്രസിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ ഈ ഒരു അവസരത്തെ ഉപയോഗിച്ചേക്കാം. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസ് അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, സഖ്യം അല്ലെങ്കിൽ കൂടി ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് മുന്നോട്ട് വെച്ചേക്കാവുന്ന ഉപാധികൾ എന്തൊക്കെയായിരിക്കും? അല്ല കോൺഗ്രസിന് കോൺഗ്രസിന്റെ പ്രയോജനമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ശിവസേനയുടെ ഇപ്പൊ ശിവസേന ആദിത്യ താക്കറെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ കുറെ അഭിമുഖങ്ങൾ ഞാൻ പ്രത്യേകമായി, ഈ ആക്രമണ രാഷ്ട്രീയം ശിവസേനയുടെ ഒരു ഒരു വഴി ആയിരിക്കില്ല എന്ന് അദ്ദേഹം ഉറച്ചു പ്രഖ്യാപിച്ചു. ഒരു ശിവസേനയിലെ ഒരു വളരുന്ന രാജകുമാരനായിട്ട് തന്നെയാണ് ശിവസേന ആദിത്യ താക്കറയെ അവതരിപ്പിച്ചത്. അത് 29 വയസ്സേ ഉള്ളൂ ആദിത്യയ്ക്ക്. അദ്ദേഹം ആ തലത്തിൽ മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ സംഘടനയ്ക്കകത്ത് ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ശിവസേന എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ആദിത്യയ്ക്ക് തന്നെയായിരിക്കും. അങ്ങനെ വരും. അദ്ദേഹം വളരെ യുവാവായ ഒരു നേതാവാണ്. വളരെ കാഴ്ചപ്പാടുകൾ പഴയ ശിവസേനയുടെ പ്രാകൃതമായ നിലപാടിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു കാര്യമായ ഒരു നിലപാട് മാറ്റം, മുമ്പൊക്കെ ശിവസേന ദക്ഷിണേന്ത്യക്കാർക്കെതിരെ നേരെ നടത്തിയിരുന്ന ആക്രമണം ഇപ്പോ കുറെ കാലമായിട്ട് തീർക്കാനേ ഇല്ല. അങ്ങനെ ഇതുവരെ തുടർന്നുവന്ന നയത്തിൽ നിന്നൊരു മാറ്റമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെ അവർ ആവശ്യപ്പെടും. പിന്നീട് സാമൂഹ്യ നിലപാടുകളിൽ, സാമൂഹ്യ സുരക്ഷാ നിലപാടുകളിൽ, ഭരണത്തിൽ ഒക്കെയും കോൺഗ്രസിന്റെ ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം എന്നവർ സമ്മർദ്ദം ചെലുത്തിയേക്കാം. ശരി, നന്ദി ശ്രീ ജേക്കബ് ജോർജ്. ജേക്കബ് ജോർജ് ആണ് വിഷയത്തിൽ പ്രതികരിച്ചത്. പ്രതികരണവുമായി എ ഷുക്കൂർ ചേരുകയാണ്. ഷുക്കൂർ, ശിവസേന എൻ ഡി എ വിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യം കോൺഗ്രസിന്റെ തീരുമാനം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു തീരുമാനത്തെ? മഹാരാഷ്ട്രയില് ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം വളരെ മോശപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ അതിനെ അതിന്റെ ഗൗരവത്തിൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ പോയത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ള ആ കാര്യത്തിൽ കാർഷിക മേഖലയെ ധന്യമാക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നമുക്ക് പോകാനാകണം. ഇപ്പൊ ബി ജെ പി കൊണ്ട് സാധ്യമല്ലെന്നും ബി ജെ പിയുടെ അജണ്ട എന്താണ് എന്നുള്ളതും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പ്രാദേശികമായ കോൺഗ്രസ് നേതൃത്വം മഹാരാഷ്ട്രയിൽ തന്നെ തീരുമാനം കൈക്കൊണ്ടത് ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടുകൂടി അത്തരമൊരു ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കുന്നതിന് ചില കണ്ടീഷനുകൾ ഞങ്ങൾക്കുണ്ടാകും. മറ്റൊന്നുമല്ല, ചില മിനിമം പരിപാടികളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരു രാഷ്ട്രപതി ഭരണം ഒഴിവാക്കുകയും കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ പ്രവർത്തനം അവിടെ അനിവാര്യമായി വന്നിരിക്കുന്നു.
ആ അനിവാര്യമായി വന്നിരിക്കുന്ന ആ കാര്യത്തെ കുറിച്ച് ഗൗരവപൂർവമായ ചർച്ചയാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിലും പ്രാദേശികമായ മഹാരാഷ്ട്ര കെപിസിസിയുടെ നേതൃത്വത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ ജനപ്രതിനിധികളും കോൺഗ്രസ് നേതൃത്വവും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുക്കും. അത് അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചില ഉപാധികൾ വെക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെ ഉപാധികളായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുക? അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ജനതാൽപര്യം, കാർഷിക മേഖലയിലെ കർഷക ജനങ്ങളുടെ താല്പര്യം, ഒപ്പം ജനാധിപത്യ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും താല്പര്യം. ഈ താല്പര്യങ്ങൾ അവഗണിച്ചു കൊണ്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. ആ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണം. ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കാൻ ശിവസേനയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി പിന്തുണക്കുന്ന ഒരു കാഴ്ചയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ഒരു രീതിയിൽ കോൺഗ്രസ് ശിവസേന സഖ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ? അങ്ങനെ അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടത്. പൊതു താല്പര്യം, ജനങ്ങളുടെ താല്പര്യം, കാർഷിക മേഖലയിലെ കർഷകരുടെ താല്പര്യം, അവിടെ ഉണ്ടാകുന്ന ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു താല്പര്യം, ഇതെല്ലാം കൂടെ കൂട്ടിയാണെങ്കിൽ കൊണ്ടല്ലേ പോകാൻ പറ്റൂ. അല്ലാതെ ഞങ്ങൾക്കുള്ള ഈ പറഞ്ഞപോലെ തൊട്ടുപോലെ എന്താ ശത്രുവിന്റെ മിത്രം, ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്നുള്ള പരത്തിലേക്കല്ലോ. അതിനുമെല്ലാം അപ്പുറം പൊതു താല്പര്യം, ജനകീയ താല്പര്യം, ഒരു ഗവൺമെന്റ് ഉണ്ടാകേണ്ട അനിവാര്യമായ ഘടകം, ഇതിന് ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു സംവിധാനം അതിലേക്ക് പോകാനാകുമെങ്കിൽ അതിനെ ആയിരിക്കും പിന്തുണയ്ക്കുക. ഒരു തർക്കവും വേണ്ട. ശരി, ശ്രീ എ ഷുക്കൂർ പ്രതികരണത്തിന് നന്ദി. എ ഷുക്കൂർ ആണ് വിഷയത്തിൽ പ്രതികരിച്ചത്. ഒരു ഇടവേള. ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർമാൻ സ്ഥാനം മുൻ ധാരണയനുസരിച്ച് രാജിവെക്കണമെന്ന് കാണിച്ച് പി ജെ ജോസഫിന്റെ കത്ത് രാജിവെച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. നിലവിൽ ജോസ് കെ മാണി വിഭാഗത്തിലെ ലാലിച്ചൻ കുന്നിപ്പറമ്പിലാണ് നഗരസഭാ ചെയർമാൻ. ജോസഫ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ തർക്കം വീണ്ടും പുറത്തുവരുന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർമാൻ സ്ഥാനം മുൻധാരണയനുസരിച്ച് രാജിവെക്കണമെന്ന് കാണിച്ച് പി ജെ ജോസഫിന്റെ കത്ത് രാജിവെച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗത്തിലെയാണ് ലാലിച്ചൻ കുന്നുംപറമ്പിലാണ് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിപ്പോൾ ഉള്ളത്. പി ജെ ജോസഫാണ് മുൻ ധാരണയനുസരിച്ച് ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. രാജിവെച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുകയാണ്. ടി പി പ്രശാന്ത്, ജോസ് കെ മാണി വിഭാഗത്തിലെ ലാലിച്ചൻ കുന്നിപ്പറമ്പിലിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് പി ജെ ജോസഫിന്റെ കത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചങ്ങനാശ്ശേരി നഗരസഭയിൽ ചെയർമാൻ സ്ഥാനം രണ്ടര വർഷം വീതം പങ്കിടാനായിരുന്നു കോൺഗ്രസും കേരള കോൺഗ്രസും ധാരണയുണ്ടായിരുന്നത്. അതുപ്രകാരം രണ്ടര വർഷക്കാലം കോൺഗ്രസ് അവരുടെ ടേം പൂർത്തിയാക്കി. അതിനുശേഷം കേരള കോൺഗ്രസിന് കൈമാറുകയായിരുന്നു. കേരള കോൺഗ്രസ് ലഭിച്ചപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിലെ ലാലിച്ചൻ കുന്നിപ്പറമ്പിലായിരുന്നു നഗരസഭാ ചെയർമാനായത്. ഇതിനിടെ കേരള കോൺഗ്രസ് പാർട്ടിക്കകത്ത് തർക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് ജോസഫ് വിഭാഗവും ചെയർമാൻ സ്ഥാനം ഈ രണ്ടര വർഷത്തിൽ ഒരു വർഷം തങ്ങൾക്ക് അനുവദിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നു. ഈ ധാരണ അനുസരിച്ച് ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പി ജെ ജോസഫ് കത്ത് നൽകിയിരിക്കുന്നത്. ലാലിച്ചൻ കുന്നിപ്പറമ്പിലിനെ സംബന്ധിച്ച കത്ത് കൈമാറിയിട്ടുണ്ട്. രാജിവെച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും കത്തിൽ വ്യക്തമാക്കി. സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ധാരണ ഇല്ല എന്നായിരുന്നു ലാലിച്ചൻ കുന്നിപ്പറമ്പിലിന്റെ പ്രതികരണം. എന്തായാലും ഇത്തരത്തിൽ ഉന്നയിക്കുന്നത് സി എഫ് തോമസ് എം എൽ എയുടെ സഹോദരൻ സാജൻ ഫ്രാൻസിന്റെ ചെയർമാനാക്കാണ് ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് നീക്കം നടത്തുന്നത്. എന്തായാലും 37 അംഗ ഭരണസമിതിയിൽ പ്രധാനമായിട്ടും കേരള കോൺഗ്രസിന് 7 അംഗങ്ങളാണുള്ളത്. ചങ്ങനാശ്ശേരി നഗരസഭയിലെ കേരള കോൺഗ്രസിനകത്ത് തുടരുന്ന ഈ വലിയൊരു പോര് അത് യു ഡി എഫിന് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്.
പ്രശാന്ത്, പി ജെ ജോസഫിന്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിനെതിരെ മറ്റ് അംഗങ്ങളുടെ, നഗരസഭയിലെ മറ്റംഗങ്ങളുടെ നിലപാട് എങ്ങനെയാണ്? എന്തെങ്കിലും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ നിലവിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് യാതൊരു സാഹചര്യത്തിലും മാറില്ല എന്നുള്ള ഒരു കടുംപിടുത്തം തന്നെയാണ് ലാലിച്ചൻകുന്നിൻ പറമ്പിലുള്ളത്. കാരണം ജില്ലാ നേതൃത്വം, പാർട്ടിയുടെ ജില്ലാ നേതൃത്വം, അതായത് അവരുദ്ദേശിക്കുന്ന ജില്ലാ നേതൃത്വം, ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിൽ നിന്ന് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കട്ടപ്പന കോടതി വിധി അടക്കം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം പൂർണ്ണമായും, അല്ലെങ്കിൽ പാർട്ടിയുടെ അധികാരം പൂർണ്ണമായും തന്റെ കൈകളിലാണെന്ന് പി ജോസഫും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ലാലിച്ചൻ കുന്നിപ്പറമ്പിന്റെ മുന്നിലുള്ള ഒരു വഴി. ഒരുപക്ഷെ ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ രാജിവെക്കുക അല്ലെങ്കിൽ ജോസഫ് പക്ഷത്തേക്ക് മാറുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. എന്നാൽ അതേസമയം സാജൻ ഫ്രാൻസിസിനെ ചെയർമാൻ ആക്കണമെന്നുള്ള ആവശ്യമാണ് പി ജോസഫ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ജോസ് കെ മാണി പക്ഷത്തെ വളരെ വ്യക്തമാണ് പ്രശാന്ത്, വളരെ വ്യക്തമാണ് നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന പി ജെ ജോസഫിന്റെ കത്താണ് ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ നൽകിയത് ടി പി പ്രശാന്താണ്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് പന്തീരാങ്കാവിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത താഹയുടെ ലാപ്ടോപ്പിൽ നിന്നും മാവോയിസ്റ്റ് ബന്ധം തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തി. മാവോയിസ്റ്റ് ഭരണഘടനയും കൂടുതൽ ഫോട്ടോകളും ഡിജിറ്റൽ രേഖകളും ഇതിൽ ഉൾപ്പെടും. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, താഹയുടെ മാവോയിസ്റ്റ് ബന്ധം ഉറപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് കണ്ടെടുത്തത്? വിശദാംശങ്ങൾ സൗമ്യ. കഴിഞ്ഞ ദിവസം താഹയുടെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട മാവോയിസ്റ്റുകളുടെ, മാവോയിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും അടക്കം പരിശോധനയ്ക്കായി അയച്ചിരുന്നു. ഇതിൽ നിന്നും, ലാപ്ടോപ്പിൽ നിന്നും മാവോയിസ്റ്റ് ഭരണഘടന കണ്ടെത്തി എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല ഡിജിറ്റൽ ഫോട്ടോകളും മറ്റ് ചിത്രങ്ങളും അടക്കം കണ്ടെത്താൻ, മാവോയിസ്റ്റുമായി ബന്ധമുള്ള മറ്റ് ചിത്രങ്ങൾ അടക്കം കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരുടെ മാവോയിസ്റ്റ് ബന്ധത്തിന് കൂടുതൽ ബന്ധമുണ്ട് എന്നുള്ളതിനുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. എന്തായാലും ഈ ലാപ്ടോപ്പിൽ നിന്നും, ലാപ്ടോപ്പും അതുപോലെ തന്നെ മറ്റു മൊബൈൽ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇവരുടെ കയ്യിൽ നിന്നും, ഇവരുടെ വീടുകളിൽ നിന്നും പിടിച്ചെടുത്ത ഈ ഉപകരണങ്ങളിൽ നിന്നെല്ലാം ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞു. ഇതിൽ നിന്നെല്ലാം കൂടുതൽ തെളിവുകൾ, മാവോയിസ്റ്റ് ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇവരുടെ കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട്. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയാൽ ഒരുപക്ഷെ നാളെ ഇതിന്മേലുള്ള കസ്റ്റഡി അപേക്ഷയുള്ള വാദം കേൾക്കാനും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ നാളത്തേക്ക് മാറ്റാം. എന്നാൽ അതിന്റെ ആവശ്യമുണ്ടാവില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അസാന്നിധ്യത്തിൽ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാവുന്നതാണെന്നുമാണ് പ്രോസിക്യൂട്ടർ നൽകുന്ന മറുപടി. എന്തായാലും ഇത്തരത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സൗമ്യ. ശരി ജോഷില. കോഴിക്കോട് പന്തീരാങ്കാവിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത താഹയുടെ ലാപ്ടോപ്പിൽ നിന്നും മാവോയിസ്റ്റ് ബന്ധം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെത്തി. മാവോയിസ്റ്റ് ഭരണഘടനയും കൂടുതൽ ഫോട്ടോകളും ഡിജിറ്റൽ രേഖകളുമാണ് പോലീസ് കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകിയത് ജോഷിലയാണ്. ഒരു ഇടവേള. വാർത്തകളിലേക്ക്. നിയന്ത്രിത സ്ഫോടനം വഴി മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനുള്ള പദ്ധതിക്ക് അന്തിമരൂപം നൽകാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ യോഗം ചേരും. പൊളിക്കാൻ കരാറെടുത്ത കമ്പനികൾ, സാങ്കേതിക ഉപദേഷ്ടാവ് ശരത് ബി സർവാദെ, സബ് കളക്ടർ സ്നേഹിൽ കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. സ്ഫോടന പദ്ധതിയുടെ രൂപരേഖ വിശദമായി ചർച്ച ചെയ്യും. ഡിസംബർ പകുതിയോടെ പൊളിക്കൽ തുടങ്ങാനാണ് തീരുമാനം. സ്ഫോടനത്തിന്റെ രീതി, കെട്ടിടം നിലംപതിക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനം തുടങ്ങി സമഗ്ര വിവരങ്ങളടങ്ങിയ രൂപരേഖയാണ് ഇന്നത്തെ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്നത്. ഡിസംബർ പകുതിയോടെ ഫ്ളാറ്റുകളിൽ നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്ഫോടനം നടത്തി മാസാവസാനത്തോടെ പൊളിക്കൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ഫ്ളാറ്റുകൾ പൊളിക്കാൻ കരാറെടുത്ത എഡിഫൈസ് എഞ്ചിനീയറിംഗ്, വിജയ് സ്റ്റീൽസ് എന്നീ കമ്പനികൾ രൂപരേഖ സാങ്കേതിക സമിതിക്ക് കൈമാറിയിരുന്നു. തുടർന്ന് രണ്ട് കമ്പനികളുമായും സബ് കളക്ടർ സ്നേഹിൽ കുമാറിന്റെ സാന്നിധ്യത്തിൽ സാങ്കേതിക സമിതി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. സ്ഫോടന രീതി സംബന്ധിച്ച് സാങ്കേതിക സമിതി കമ്പനികളോട് സംശയനിവാരണം നടത്തുകയും പ്ലാനിൽ ചില മാറ്റങ്ങൾക്കും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം ഇന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമാകും. ഹോളി ഫെയ്ത്ത് എച്ച് ടു ഒ, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കേവ് എന്നീ ഫ്ളാറ്റുകൾ എഡിഫൈസ് എഞ്ചിനീയറിംഗും ആൽഫ സെറീനിലെ ഇരട്ട ടവറുകൾ വിജയ് സ്റ്റീൽസുമാണ് പൊളിക്കുക. കെട്ടിടത്തിന്റെ ഉൾഭിത്തികളും പാർക്കിംഗ് കേന്ദ്രവും നിലവിൽ പൊളിച്ചു നീക്കി തുടങ്ങിയിട്ടുണ്ട്. ഭിത്തിയിൽ ചെറുദ്വാരങ്ങളിട്ട് സ്ഫോടക വസ്തു നിറച്ച്
മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പൊട്ടിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ കെട്ടിടം നിലംപൊത്തും വിധമാകും സ്ഫോടനം. കൈരളി ന്യൂസ്, കൊച്ചി. കെപിസിസി ഭാരവാഹി പട്ടികയിൽ തർക്കം തുടരുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ ദില്ലിയിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് എം ഐ ഷാനവാസിന് പകരം വി ഡി സതീശിനെ പരിഗണിച്ചേക്കാൻ സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, കെ പി സി സിയിൽ വീണ്ടും തർക്കം രൂക്ഷമാവുകയാണ്. ജംബോ പട്ടികയെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെയും ഉയർന്നു വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിൽ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ദില്ലിയിലെത്തിയാണ് അവർ ഭാരവാഹി എന്ന പട്ടിക കൈമാറിയത്. ആ പട്ടികയിൽ നൂറിൽ അധികം നൂറോളം പേരുടെ പേരുകളാണ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും നൽകിയ പട്ടികയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിവരങ്ങൾ. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിലെത്തിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായും കെ പി വേണുഗോപാലുമായും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായിരുന്നെല്ലാം ഇത്തരത്തിലൊരു ജംബോ പട്ടിക വേണ്ട, ആളുകളുടെ എണ്ണം കുറയ്ക്കണം എന്ന തരത്തിൽ ഒരു ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്നലെ രാവിലെ പോലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുകുൾ വാസ്നിക്കുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ചകളിലൊന്നും ഒരു തീരുമാനം ആകാത്ത ഒരു സാഹചര്യത്തിലാണ് കെ പി സി സി ഭാരവാഹിയുടെ പട്ടിക ഉടൻ തന്നെ പ്രഖ്യാപിക്കാൻ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. എന്നാൽ ഈയൊരു തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ജംബോ കമ്മിറ്റിക്കെതിരെയുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പട്ടിക ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പ്രഖ്യാപിക്കുക. ആദ്യ പട്ടിക ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ആദ്യ പട്ടികയിൽ 42 പേരുടെ പേരുകളായിരിക്കും ആദ്യ പട്ടികയിൽ ഉണ്ടാവുക. അതിൽ ജനറൽ സെക്രട്ടറിമാരുടെയും അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും ട്രഷററുടെയും പേരുകളായിരിക്കും ആദ്യ പട്ടികയിൽ ഉണ്ടാവുക. അതേസമയം സെക്രട്ടറിമാരുടെ പട്ടിക പിന്നീട് മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കേണ്ട വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ 4 വർക്കിംഗ് പ്രസിഡന്റുമാരായിരിക്കും ഉണ്ടാവുക. ഈ 4 വർക്കിംഗ് പ്രസിഡന്റുമാർ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന കൊടിക്കുന്നിൽ സുരേഷും അതോടൊപ്പം തന്നെ കെ സുധാകരൻ എന്നിവർ ഈ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തുകയും ഇവർക്ക് പുറമെ ഐ ഗ്രൂപ്പിന്റെ വി ഡി സതീശനും എ ഗ്രൂപ്പിന്റെ തമ്പാനൂർ രവിയുടെയും പേരുകളാണ് ഉയർന്നു നിൽക്കുന്നത്. അതായത് എം ഐ ഷാനവാസ് മരിച്ചുപോയ സാഹചര്യത്തിലാണ് ആ മൂന്നാമത്തെ സ്ഥാനത്തിലേക്ക് വി ഡി സതീശൻ വന്നിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെയാണ് നാലാമതൊരു വർക്കിംഗ് പ്രസിഡന്റ്, അത് എ ഗ്രൂപ്പിന്റെ തമ്പാനൂർ രവിയുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് പുറമെ 30 ജനറൽ സെക്രട്ടറിമാരുടെ പേരുകളാണ് പ്രഖ്യാപിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടറിമാരുടെ പേരുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കില്ല എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കാരണം ഈ ഒരു ജംബോ കമ്മിറ്റിക്കെതിരെ നിൽക്കുന്ന തർക്കമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. കാരണം മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ദില്ലി നേരിട്ടെത്തി സോണിയാഗാന്ധിയോട് ഈ ഒരു ജംബോ കമ്മിറ്റിക്കെതിരെ കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മുല്ലപ്പള്ളി കെ പി സി സി അധ്യക്ഷൻ ഒരു ലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോണിയാഗാന്ധിക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഇതിനു പുറമെ കോൺഗ്രസിലെ ചില നേതാക്കൾ അവരുടെ സ്വന്തം നിലക്കുള്ള ചില ലിസ്റ്റുകളും ഇവർക്ക് കൈമാറിയിട്ടുണ്ട്. അതായത് വി എം സുധീരനും കെ സുധാകരനും അടക്കമുള്ള നേതാക്കളാണ് അവരുടേതായിട്ടുള്ള ഒരു ലിസ്റ്റ് ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ അവരുടെ ലിസ്റ്റുകളിലുള്ള പേരുകൾ കൂടി ഉൾപ്പെടുത്താൻ ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ 126 മുതൽ 130 പേരുടെ പേരുകൾ വരെ ഉള്ള ഒരു ഭാരവാഹി പട്ടികയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. എന്നാൽ ഇത്തരത്തിലൊരു ജംബോ കമ്മിറ്റിയാണ് കോൺഗ്രസ് പട്ടികയെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ തുറന്ന ഗ്രൂപ്പ് പോരിലേക്കായിരിക്കും അത് വഴിവെക്കുക. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ ശക്തമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം യുവാക്കളെ കഴിഞ്ഞു എന്ന ഒരു ആരോപണം ഇതിനോടൊപ്പം തന്നെ ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജംബോ കമ്മിറ്റിയുടെ പട്ടിക ഘട്ടം ഘട്ടമായി പ്രസിദ്ധീകരിക്കുക. ആദ്യ പട്ടിക ഇന്നോ നാളെയോ പ്രസിദ്ധീകരിക്കുമെന്ന വിവരങ്ങളാണ് നമുക്ക് ജില്ലയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. പ്രിയ,
വിഷ്ണു, ഗ്രൂപ്പ് സമവാക്യങ്ങൾ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുക എന്നൊരു കാര്യമായിരുന്നു ജംബോ പട്ടിക കൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നു, കോൺഗ്രസ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിനെതിരെ പല തരത്തിലുള്ള തർക്കങ്ങൾ വരുന്നു. അത് മറികടന്നൊരു ഇപ്പൊ യുവജന നേതാക്കൾ തന്നെ ഇതിന് എതിരെ ഭിന്നത അഭിപ്രായ ഭിന്നതയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണോ ഹൈക്കമാൻഡ് കൈക്കൊള്ളാനുള്ള സാധ്യത? നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകളനുസരിച്ച് ഹൈക്കമാൻഡിന്റെ ഭാഗത്തോടും ഇത്തരത്തിലെ ഒരു ജംബോ പട്ടികയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സൂചനകൾ. അതേസമയം ഒരു അന്തിമ തീരുമാനം സോണിയാഗാന്ധി ആയിരിക്കും എടുക്കുക. അതേസമയം സോണിയാഗാന്ധി ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുന്നേ രാഹുൽ ഗാന്ധിയുമായി ഒന്ന് കൂടി ആലോചിക്കും എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. കാരണം രാഹുൽ ഗാന്ധി നിലവിൽ വയനാടിന്റെ എംപി കൂടിയാണ്. അതോടൊപ്പം തന്നെ മുൻ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ കൂടി ഒരു നിലപാട് സോണിയാഗാന്ധി ഈ ഒരു അവസാന അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ചോദിച്ചേക്കും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. ഒരുപക്ഷെ ആ ഒരു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടത്തുന്ന ചർച്ചകളിലും ഇത്തരത്തിൽ ഒരു ജംബോ കമ്മിറ്റി വേണ്ട, ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാമെന്ന ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് 60 കൂടുതൽ സെക്രട്ടറിമാരെയാണ് നിയമിക്കാൻ ഈ ഒരു പട്ടികയിൽ പേരുകൾ 60 കൂടുതൽ സെക്രട്ടറിമാരുടെ പേരുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സെക്രട്ടറിമാരുടെ പേരുകളിൽ നിന്നായിരിക്കും എണ്ണം കുറയ്ക്കുക. അതായത് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ആദ്യ പട്ടിക ഇന്നോ നാളെ പ്രഖ്യാപിക്കാൻ പോകുന്ന പട്ടികയിൽ 42 പേരുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. പ്രധാനമായും ആ പട്ടികയെ ഉൾക്കൊള്ളുന്നത് ജനറൽ സെക്രട്ടറിമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ ട്രഷറർ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യ പട്ടിക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇത്തവണ വൈസ് പ്രസിഡന്റുമാരെ കൂടി നിയമിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ KPCC ഭാരവാഹി പട്ടികയിൽ ഇത്തരത്തിൽ വൈസ് പ്രസിഡന്റ് എന്നൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ വൈസ് പ്രസിഡന്റുമാരെ നിയമിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റുമാർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്കിംഗ് പ്രസിഡന്റുമാർ വേണോ വേണ്ടായോ എന്നൊരു ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കന്മാരിൽ നിന്നും ലഭിച്ച സൂചനകൾ അനുസരിച്ചുകൊണ്ട് വളരെ വ്യക്തമാണ് വിവരങ്ങളുമായി. കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, KPCC ഭാരവാഹി പട്ടികയിൽ തർക്കം രൂക്ഷമാവുകയാണ്. വിശദാംശങ്ങൾ. സൗമ്യ, 50 പേരുടെ ലിസ്റ്റാണ് ആദ്യം കൈമാറുക എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ യുവാക്കളെയും വനിതകളെയും അപ്പാടെ തഴഞ്ഞു എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പഴയ താപ്പാനുകൾ തന്നെ ലിസ്റ്റിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷവും KPCCയുടെ ലിസ്റ്റിൽ, പ്രാഥമിക ലിസ്റ്റിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ജംബോ കമ്മിറ്റി വേണ്ട എന്ന മുല്ലപ്പള്ളിയുടെ നിലപാടിന്, നേരത്തെ മുല്ലപ്പള്ളി പറഞ്ഞിരുന്നത് ജംബോ കമ്മിറ്റി വേണ്ട, അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പോകണ്ട എന്നുള്ളതായിരുന്നു നേരത്തെ മാധ്യമപ്രവർത്തകരോടൊപ്പം തുറന്നു പറഞ്ഞ ഒരു കാര്യമായിരുന്നു. KPCC പ്രസിഡന്റ് തുറന്നു പറഞ്ഞ കാര്യമായിരുന്നു ഇത്. എന്നാൽ ഇതിൽ കൃത്യമായും മുല്ലപ്പള്ളിക്ക് തിരിച്ചടി എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം 106 പേരടങ്ങുന്ന ജംബോ കമ്മിറ്റി ലിസ്റ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇത് വെട്ടിച്ചുരുക്കി ജനറൽ സെക്രട്ടറിമാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ 50 പേരുടെ ലിസ്റ്റ് നൽകാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ KP ധനപാൽ, വർക്കല രാധാകൃഷ്ണൻ, K സുരേന്ദ്രൻ, സൂര്യനാട് രാജശേഖരൻ, AP അനിൽകുമാർ, KP അനിൽകുമാർ എന്നിവരുടെ പേരുകൾ ഈ ലിസ്റ്റിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. BM സുധീരൻ, KV തോമസ്, PC ചാക്കോ എന്നിവർ കൂടി ലിസ്റ്റ് നൽകിയതോടുകൂടി ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് KPCC നേതൃത്വം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ 12 വൈസ് പ്രസിഡന്റുമാരും 30 ജനറൽ സെക്രട്ടറിമാരും 60 സെക്രട്ടറിമാരും അടങ്ങുന്ന ഒരു നിരയും മറ്റ് ഓരോ നേതാക്കളുടെ ലിസ്റ്റും കൂടി വരുമ്പോൾ KPCC നേതൃത്വം ആകെ കൂടെ കുഴപ്പത്തിലാകും. കാരണം ഇവരിൽ ആരെ തെരഞ്ഞെടുക്കണം, ആരൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ അങ്കലാപ്പിലാവാൻ തന്നെയാണ് സാധ്യത. ഇത് കൂടുതൽ ഗ്രൂപ്പ് വഴക്കിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. മാത്രമല്ല 125 ആളുകളുടെ ലിസ്റ്റാണ്, ഇങ്ങനെ ഈ ഒരു ലിസ്റ്റാണ് വരുന്നതെങ്കിൽ ജംബോ കമ്മിറ്റി ലിസ്റ്റ് തന്നെയായി മാറും ഈ ലിസ്റ്റ് എന്നുള്ളതാണ്. അതോടുകൂടി KPCC പ്രസിഡന്റിന്റെ ചുരുക്കം ആളുകൾ മതി, ജംബോ ലിസ്റ്റ് ഒഴിവാക്കണം, ജംബോ കമ്മിറ്റി ലിസ്റ്റ് ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ വൻ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ CP മുഹമ്മദ്, KK കുഞ്ഞു മുഹമ്മദ് എന്നിവർ ട്രഷറർ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. MI ഷാനവാസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തിന് പകരം VD സതീശൻ ഈ സ്ഥാനത്തേക്ക് വരാനും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മുഗുൾ വാസ്നിക്കിന് ഈ ലിസ്റ്റ്, ആദ്യത്തെ 50 പേരടങ്ങുന്ന ലിസ്റ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൈമാറും. അത് പിന്നീട് KC വേണുഗോപാൽ അടക്കം അംഗീകരിച്ചിട്ടാവണം പിന്നീട് ലിസ്റ്റ് പുറത്തേക്ക് വിടുന്നത്. എന്തായാലും
കെ പി സി സിയിൽ ആകെ തന്നെ ഒരു വലിയ ഗ്രൂപ്പ് പോരുന്നു തന്നെയാണ് ഇത് തുടക്കം വിട്ടിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റ് പുറത്തു വരുന്നതോടുകൂടി ഒരു വൻ കലഹത്തിലേക്ക് പോവുകയാണ് കെ പി സി സി എന്ന് വേണം മനസ്സിലാക്കാൻ. ലഭിക്കുന്ന സൂചനകളെല്ലാം തന്നെ അതാണ്, ഓരോ ആളുകളും ഓരോ സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം തുടങ്ങിക്കഴിഞ്ഞു, ഓരോ ജില്ലയിലും മത്സരം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജില്ലയിൽ തന്നെ 10-15 കെ പി സി സി ഭാരവാഹികൾ വരാൻ ഇതോടുകൂടി സാധ്യതയുണ്ട്. ഈ എല്ലാവരെയും ഒതുക്കി തീർക്കണമെങ്കിൽ, എല്ലാവരെയും ഒതുക്കി നിർത്തണമെങ്കിൽ കെ പി സി സി ഭാരവാഹികളായി ഒരു ജില്ലയിൽ 10-15 ആളുകൾ വരാനാണ് സാധ്യത. തർക്കം രൂക്ഷമാവുകയാണ്. ഘട്ടം ഘട്ടമായി ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ആദ്യം വർക്കിംഗ് പ്രസിഡന്റുമാർ ട്രഷറർ എന്നിവരെ തീരുമാനിക്കും, പിന്നീട് സെക്രട്ടറിമാരെ ഉടൻ തീരുമാനമുണ്ടാവുകയില്ല. വിവരങ്ങളാണ് ജോഷിലിയും വിഷ്ണുവും തന്നത്. ഇടവേള വാർത്തകളിലേക്ക്. കൂടത്തായി കൊലപാതക പരമ്പരയിലെ മഞ്ചാടിയിൽ മാത്യു വധക്കേസിൽ ജോളിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 11 താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജോളിയെ ഹാജരാക്കും. തുടർന്ന് ടോം തോമസ് വധക്കേസിൽ ജോളിയെ അറസ്റ്റ് ചെയ്യാനാകും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൂടാതെ ആൽഫൈൻ വധക്കേസിൽ എം എസ് മാത്യുവിനെ ചോദ്യം ചെയ്യാനായ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് ചേരും. ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധന സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യും. ലോകത്തിലെ ഏറ്റവും മികച്ച പൊതുമേഖലാ ബിസിനസ് ഉത്തേജക സംരംഭകത്വങ്ങളിൽ ഒന്നാം സ്ഥാനം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്വന്തമാക്കി. ഖത്തറിലെ ദോഹയിൽ നടന്ന ആഗോള ഇൻക്യുബേഷൻ ഉച്ചകോടിയിലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന് പുരസ്കാരം ലഭിച്ചത്. 81 രാജ്യങ്ങളിൽ നിന്നുമുള്ള 364 ആക്സിലറേഷൻ പ്രോഗ്രാമുകളെ പിന്തള്ളിയാണ് ഈ നേട്ടം. ലോകത്തിലെ ഏറ്റവും മികച്ച പൊതുമേഖലാ ബിസിനസ് ഉത്തേജക സംരംഭങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കരസ്ഥമാക്കിയത്. ഖത്തറിലെ ദോഹയിൽ നടന്ന ആഗോള ഇൻക്യുബേഷൻ ഉച്ചകോടിയിലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന് പുരസ്കാരം ലഭിച്ചത്. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 364 ആക്സിലറേഷൻ പ്രോഗ്രാമുകളെ പിന്തള്ളിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈ നേട്ടം കൈവരിച്ചത്. സ്റ്റാർട്ടപ്പ് ആശയങ്ങളെ സംരംഭമാക്കുന്നതിന് വിവിധ ഘട്ടങ്ങളിലായി നൽകുന്ന പ്രോത്സാഹനവും സാങ്കേതിക സഹായവുമാണ് അവാർഡിനായി പരിഗണിക്കപ്പെട്ടത്. സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം അതിശയിപ്പിക്കുന്ന മുന്നേറ്റമാണ് നടത്തുന്നത്. വൈവിധ്യമാർന്നതും പുതുമയുള്ളതുമായ ഒട്ടേറെ സ്റ്റാർട്ടപ്പുകളുമായി യുവാക്കൾ രംഗത്തു വരുന്നുണ്ട്. കേരളത്തിലെ സ്കൂൾ കോളേജ് സ്ഥലങ്ങളിൽ തന്നെ നിരവധി സ്റ്റാർട്ടപ്പുകൾ ഇതിനോടകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ആശയങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ വലിയ പ്രോത്സാഹനമാണ് സംസ്ഥാനത്ത് നൽകുന്നത്. കൊച്ചിയിൽ ആരംഭിച്ച ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് സൌത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് ആണ്. അടിസ്ഥാന സൌകര്യം, മാനവ മൂലധന വികസനം, ഫണ്ടിംഗ്, പൊതു സ്വകാര്യ പങ്കാളിത്തം, ആഗോള സഹകരണം, പരിധി ഉയർത്തൽ, ആശയങ്ങളെ സ്വകാര്യ മേഖലയിൽ നിന്നും ഫണ്ട് ലഭിക്കത്തക്ക രീതിയിലുള്ള പുതിയ സ്റ്റാർട്ടപ്പുകളാക്കി വികസിപ്പിക്കൽ എന്നീ പ്രവർത്തനങ്ങൾക്ക് പുറമെ സ്കൂൾ തലം മുതൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾക്കും മിഷൻ നേതൃത്വം നൽകുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാ പ്രോത്സാഹനവും ഉണ്ടാകുമെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ വ്യക്തമാക്കി. സ്റ്റാർട്ടപ്പ് രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായുള്ള മുന്നേറ്റമാണ് കേരളം നടത്തുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷാ തട്ടിപ്പിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. എസ് എ പി ക്യാമ്പിലെ ഗോകുൽ വി എം എന്ന പോലീസുകാരനെതിരെയാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്. റിനു, പി എസ് സി പോലീസ് ഓഫീസർ പരീക്ഷാ തട്ടിപ്പിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? വിശദാംശങ്ങൾ. പ്രിയ, സിവിൽ പോലീസ് കസ്റ്റഡി ഒരു കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സിവിൽ പോലീസ് ഓഫീസർമാരുടെ പി എസ് സി പരീക്ഷയിൽ കൃത്രിമം കാട്ടിയ 3 ഉത്തരം അയച്ചു കൊടുത്ത എസ് എ പി ക്യാമ്പിലെ ഗോകുൽ വി എം എന്ന പോലീസുകാരനെതിരെയാണ് ഒരു കേസ് കൂടി ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒപ്പം രതീഷ്, ടി എസ്, എബിൻ പ്രസാദ്, ലാലു രാജ് എന്നിവർക്കെതിരെയും കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ പരീക്ഷ നടത്തുന്ന സമയത്തും ഉത്തരം നൽകുന്ന സമയത്തും പേരൂർക്കട ക്യാമ്പിലെ ഓഫീസിൽ ജോലി ചെയ്യുകയാണെന്ന കൃത്രിമ രേഖ ചമച്ചതിനും അതുപോലെ തന്നെ അതുവഴി അന്വേഷണത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിനുമാണ് ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ച് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഐ പി സി 445, 468, 475 പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പി എസ് സി പരീക്ഷ കേസ് 3 പേരിൽ മാത്രമായിട്ട് അവസാനിപ്പിച്ചു.
ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തുടർ ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഉൾപ്പെട്ട കുറ്റാരോപിതർ ഒഴികെ ബാക്കിയുള്ളവർക്ക് നിയമനം നൽകുന്നതിൽ ക്രൈംബ്രാഞ്ച് എതിരില്ല എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. പി എസ് സി പരീക്ഷാ കേസിൽ മൂന്ന് പേരിൽ മാത്രമായിട്ട് അറസ്റ്റ് ഒതുങ്ങില്ലെന്നും കൂടുതൽ അറസ്റ്റ് ഈ കേസിൽ ഉണ്ടാകുമെന്നുമാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, വീട് നിർമ്മാണ രംഗത്തും കുടുംബശ്രീ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് തൊഴിൽ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. കൊയിലാണ്ടി നഗരസഭ പ്രധാനമന്ത്രി ആവാസ് യോജന ലൈഫ് ഭവന പദ്ധതിയിൽ സൃഷ്ടി കുടുംബശ്രീ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം കൊടക്കനാട്ടു മുറിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊയിലാണ്ടി നഗരസഭ പി എം എ വൈ ലൈഫ് ഭവന പദ്ധതിയിൽ സൃഷ്ടി കുടുംബശ്രീ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം കൊടക്കാട്ടു മുറിയിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു. 53 ദിവസം കൊണ്ടാണ് സൃഷ്ടി കുടുംബശ്രീ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ബേബി കാവുംപുറത്തിന് സർക്കാർ നൽകിയ വീടിന്റെ പണി പൂർത്തിയാക്കിയത്. ഇനി 9 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി കൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുടുംബശ്രീ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയുള്ള വീട് നിർമ്മാണ പ്രവൃത്തികളിൽ ആധുനിക നിർമ്മാണ സാങ്കേതിക രീതിയായ ഫ്രീഫാബ് ടെക്നോളജി ഉപയോഗിക്കാൻ നടപടിയെടുക്കും. ഇത്തരം നിർമ്മാണ രീതികൾ വയനാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞെന്നും വയനാട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് 100 വീട് നിർമ്മിച്ചു നൽകാൻ നടപടി സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും കുടുംബശ്രീ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തൽ സർക്കാർ നയമാണെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. 15 അംഗങ്ങൾ അടങ്ങിയ സൃഷ്ടി കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങളാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സൃഷ്ടി കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനുള്ള ഉപഹാരം ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. കേദാസൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. കുടുംബശ്രീ സെക്രട്ടറി കെ എം പ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൈരടി ന്യൂസ്, കോഴിക്കോട്. ഇടുക്കി ശാന്തൻപാറ റിജോഷ് കൊലപാതക കേസിൽ മുഖ്യപ്രതികളായ വസീമിന്റെയും ലിജിയുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ലിജിയുടെ 2.5 വയസ്സുകാരി മകൾ ജവാനയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും. വസീമിനും ലിജിക്കുമെതിരെ മഹാരാഷ്ട്ര പോലീസ് കൊലപാതക കുറ്റത്തിനും ആത്മഹത്യാ ശ്രമത്തിനും കേസ് രജിസ്റ്റർ ചെയ്തു. ശനിയാഴ്ചയാണ് വസീമിനെയും കൊല്ലപ്പെട്ട റിജോഷിന്റെ ഭാര്യ ലിജയെയും മുംബൈയിലെ പൻവേലിലെ ഹോട്ടലിൽ നിന്ന് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. ലിജിയുടെയും ലിജിയുടെ കാമുകൻ വസീമിന്റെയും ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. വിഷമകത്ത് ചെന്നാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. 2.5 വയസ്സുകാരി ജവാനിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ഇടുക്കിയിൽ നിന്നുള്ള അന്വേഷണ സംഘവും റിജോഷിന്റെ ബന്ധുക്കളും മുംബൈയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് റിജോഷിനെ ശാന്തൻപാറയിലെ റിസോർട്ട് ഭൂമിയിൽ കൊന്ന് ചാക്കിൽ കെട്ടി കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയത്. കേസിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ള റിസോർട്ട് മാനേജർ വസീമിന്റെ വീഡിയോ സന്ദേശം അന്വേഷണ സംഘത്തിന് അന്നു തന്നെ ലഭിച്ചിരുന്നു. കൃത്യം നടത്തിയത് താനാണെന്നും മറ്റാർക്കും ഇതിൽ പങ്കില്ലെന്നും സമ്മതിക്കുന്നതായിരുന്നു വീഡിയോ. കുഞ്ഞിനെ വിഷം നൽകിക്കുന്നതിനും ആത്മഹത്യാ ശ്രമത്തിനും ഇരുവർക്കുമെതിരെ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്.